ജസ്റ്റ് ഇത് കാണണോ എന്ന് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ വന്നു. അത് തന്നെ അല്ല അപ്പൊ ഗിഫ്റ്റ് ഇതൊക്കെയാണോ ഗിഫ്റ്റ്? ഗിഫ്റ്റ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഗ്യാസി ഗിഫ്റ്റ് ഞങ്ങളെ കൊറേ പാട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്താണ് ലജ്ജാവതി കേട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ പാട്ട് അത് ശരി. ഏത് പാട്ട് വേണം മോക്ക് ഗിഫ്റ്റ് ആയിട്ട്? അന്നക്കിളിനി. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയോ? എങ്കിൽ അങ്ങോട്ട് പാടിക്കോട്, നിങ്ങളൊരു ഗിഫ്റ്റ് കൊട്. ആവാ ടവത്തെ അമ്പിളിക്കൊമ്പിൽ തള്ളിക്കൊയിലി പാടി തുള്ളിത്തിരതുള്ളും തുള്ളാറ കാത്തിൽ മാനായ മറിമാനായ മാറി ഇത് ജാസിയുടെ ശബ്ദത്തിൽ വരുമ്പോഴാണ് അതിന്റെ ഒരു ഏഴ് അഴക് വരുന്നത്, ഒരു ഫീൽ അല്ലേ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഞാൻ ജാസിയുടെ പടത്തിൽ പാടിയിട്ടുണ്ട്, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ചൈന ടൗൺ. ചൈന ടൗൺ, ചൈന ടൗൺ, ബ്യൂട്ടിഫുൾ സോങ്. ഞാനും ചിത്രയും കൂടെ പാടിയല്ലേ. അതെ. അരികെ നിന്നാലും പറയുവാരേ സ്നേഹം തരിരാഗ്യം പറയുവാനാവുമോ സ്നേഹം. നല്ല ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു, താങ്ക് യു ചേട്ടാ. അതുപോലെ ഞാൻ ചേട്ടന്റെ പാട്ടും പാടിയിട്ടുണ്ട്, ഉലകമേ നാടകമേള. ആക്ച്വലി ഇവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനാണ് വന്നത്. അവര് ചോദിച്ചു ഓട്ടോഗ്രാഫ് എന്ന് വെച്ചാ എന്താ. ജാസി എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. എനിക്ക് വേണ്ടി ഒരുപാട് പാട്ടുകൾ ജാസി പാടിയിട്ടുണ്ട്. അപ്പൊ ജാസിയുടെ പാട്ട് ഏറെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എന്റെ പാട്ടുകളിലേക്ക് ജാസിയെ വിളിച്ചിട്ടുള്ളത്. അപ്പോഴൊക്കെ ജാസി വളരെ സന്തോഷത്തോടെ വന്ന് പാടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ജാസി എന്ന് പറഞ്ഞാൽ ജാസിയെ പോലെ ഈ ലോകത്ത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അത് ജാസി മാത്രമാണ്. അപ്പൊ ജാസി വെൽക്കം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ എന്ത് പറയാനാ, നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതേ ഉള്ളൂ. അതെ, ഒരു പാട്ട് നമ്മൾ വീണ്ടും ഒരുമിച്ച് ചെയ്തതാണ്. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് സാറിന്. ഒത്തിരി ഡുവറ്റ്സ് പാടാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ മ്യൂസിക് അല്ല, വേറെ കന്നഡയും തെലുങ്ക് അങ്ങനെയൊക്കെ പാടാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷം. ഈ പ്രോഗ്രാം റെഗുലറായിട്ട് കാണുന്നുണ്ട്, അപ്പോഴത്തേക്കും തന്നെ ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഞാൻ ഈ പാട്ടൊക്കെ സ്റ്റാറ്റസ് ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്, അന്നക്കിളിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു. സോ വെൽക്കം ടു ടോപ് സിംഗർ. ഒരുപാട് സന്തോഷം. താങ്ക് യു.
ജാസി, ഇത് നമ്മുടെ സീസൺ വണ്ണിലെ കുട്ടികളാണ്. ഹായ് ജാസി സാർ. ഹലോ, നമസ്കാരം. എല്ലാരെയും കണ്ടിട്ടുണ്ട് കേട്ടോ, എല്ലാരെയും കണ്ടിട്ടുണ്ട്. സുഖാണോ സാറിന്? കുഴപ്പമില്ല. ജാസി സാറിന്റെ പാട്ടുകൾ ഏതാണ് ഒരുപാട് ഇഷ്ടം? സാറിന്റെ ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് കേട്ടായിരുന്നു, മുമ്പായിൽ കിളി വര, അന്ന് എനിക്ക് പാടിത്തരും. അഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊലുസണിഞ്ഞ് വയൽ കിളി വരവാൻ കുരുന്നില പടപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി പൂങ്കവിളിൽ ചിമ്മി നിന്നാണോ എൻ കരളിൻ താഴ്വരയിൽ ചെമ്പക പൂമഴ. അഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. ഞങ്ങള് ജാസി സാർ തന്നെ പാടി കമ്പോസ് ചെയ്ത ഈ പാട്ട് റിലീസായ സമയത്ത് ഭയങ്കരമായിട്ട് വൈറലാവുന്ന സംഭവങ്ങളൊന്നും ഓൺലൈൻ മീഡിയ ഒന്നും ഇല്ല. പക്ഷെ ഇത് ആദ്യം വന്നപ്പോഴത്തേക്ക് ഞാനിത് കേട്ടപ്പോൾ ഇത് എനിക്ക് മനസ്സിലായില്ല, ഇത് സിനിമയാണോ അതോ എന്ത് ആൽബമാണോ പാട്ടാണോ? പാട്ടാണോ മനസ്സിലായി, അല്ല എന്താണെന്ന് മനസ്സിലായി. പക്ഷെ അത് കാലക്രമേണ, അതായത് ഒരു പ്രാവശ്യം കേട്ടു അത്, പക്ഷേ അത് മറന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ട്യൂൺ തന്നെ മനസ്സിൽ നിന്നു, പിന്നെയും കേട്ടു, പിന്നെയും കേട്ടു. ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതൊരു ബമ്പർ ഹിറ്റിലോട്ട് മാറി. ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ഒത്തിരി സഹായിച്ചായിരുന്നു കേട്ടോ. ഇതിന്റെ റിതം വായിച്ചിരിക്കുന്നത് ഒരു അശ്വിൻ കാലിക്കറ്റുള്ള കീബോർഡിസ്റ്റ് ഒരു കോഴിക്കോടുള്ള ഒരാളാണ്. കൊറേ നാള് ഈ പുള്ളിയെ കണ്ടിട്ട്, പക്ഷെ ഇന്നാണ് കണ്ടത്, ഇവിടെയുണ്ട്. ആ മൂന്നാമത് സോ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് നിങ്ങളെല്ലാരും കൂടെ ചെയ്തു അല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വലിയ കാര്യം. വെരി ഗുഡ്, വെരി ഗുഡ്.